രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റ് നാളെ. സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വിവിധ സേവന നിരക്കുകൾ വർദ്ധിപ്പിക്കാനാണ് സാധ്യത. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. എന്ത് പ്രതീക്ഷിക്കാം ബജറ്റിൽ? രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റാകും നാളെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുക. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നീങ്ങുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുവാനുള്ള പൊടിക്കൈകൾ നാളത്തെ ബജറ്റ് അവതരണത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷകളാണുള്ളത്. പ്രധാനമായും വസ്തുവിൻ്റെ നികുതിയും മറ്റും ഉയർത്തുവാനുള്ള സാധ്യത, ഒപ്പം തന്നെ പ്രൊവിഷൻ ടാക്സ് ഉയർത്തുവാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ താലൂക്ക് ഓഫീസുകൾ, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നും ലഭിക്കുന്ന സേവനത്തിൻ്റെ നിരക്കുകൾ അല്ലെങ്കിൽ അതിനെ ഈടാക്കുന്ന ഫീസുകൾ ഉയർത്തുവാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഭൂമിയുടെ ന്യായവില, അത് സംബന്ധിച്ച് അല്ലെങ്കിൽ അത് ഉയർത്തുവാനുള്ള സാധ്യതകളൊക്കെ തന്നെ കാണുന്നുണ്ട്. ഇതിനെല്ലാം ഉപരി ഈ വർഷം മറ്റ് പൊതു തെരഞ്ഞെടുപ്പുകൾ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ ഇപ്പോൾ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ നാളെ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റ് അത് ജനക്ഷേമമാകില്ല എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് കൂടുതൽ ദുരിതം നൽകുന്നതാകുമെന്നുള്ള കാര്യമാണ് പ്രധാനമായും സാമ്പത്തിക വിദഗ്ധരും മറ്റും വിലയിരുത്തുന്നത്. ശരി, സംസ്ഥാന ബജറ്റ് നാളെ അവതരിപ്പിക്കാൻ പോകുന്നു. നിയമസഭയ്ക്ക് മുന്നിൽ നിന്നാണ് നന്ദൻ വിശദാംശങ്ങൾ നൽകിയത്.